ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ സുഭാഷ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എൽ ഡി കർക്ക് പരീക്ഷ വിജ്ഞാപനം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും അതിഗംഭീരമായിട്ട് പഠിച്ചു തുടങ്ങിയ ഒരു ടൈമാണത്. അപ്പോൾ എൽ ഡി സി പരീക്ഷയുടെ സിലബസിൽ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ഇൻഫർമേഷൻ ടെക്നോളജി. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിയിലെ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ടോപ്പിക്കാണ് സൈബർ ലോസ്, അല്ലെങ്കിൽ ചില ഐ ടി നിയമങ്ങൾ. അപ്പോൾ ഐ ടി നിയമങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് പറയുന്ന ഓരോ സെക്ഷനും എന്താണ്, എന്തിനാണ് ആ ഒരു സെക്ഷൻ ഉള്ളത്, ആ സെക്ഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ചുമത്തപ്പെടാവുന്ന ശിക്ഷ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരം സൈബർ നിയമങ്ങളൊക്കെ വെച്ചുള്ളൊരു ക്ലാസ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോക്കുക, ഐ ടി ആക്ട് 2000 പ്രധാനപ്പെട്ട വകുപ്പുകൾ. നമുക്കറിയാം ഐ ടി ആക്ട് എന്ന് പറയുമ്പോൾ 2000 നിലവിൽ വന്ന ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു നിയമമാണ് ഐ ടി ആക്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഐ ടി ആക്ട് നടപ്പിലാക്കിയത് 2000 മുതലാണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. പിന്നീട് 2009 എന്ത് ചെയ്തു, ഐ ടി ആക്ട് ഭേദഗതിയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഓരോ സെക്ഷൻസും ആ സെക്ഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറ്റങ്ങൾ എന്തൊക്കെയാണെന്നും ആ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാവുന്ന ശിക്ഷ എന്താണ് എന്നുള്ള കാര്യവുമാണ് അറിയേണ്ടത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഓരോ സെക്ഷനകത്തും വരുമ്പോഴും ആ കുറ്റത്തിന് ശിക്ഷയുടെ കാര്യത്തിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, അല്ലെങ്കിൽ തടവ് ശിക്ഷയുടെ വർഷത്തിൽ വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ പെനാൽറ്റിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ആദ്യം നോക്കുന്നത് സെക്ഷൻ 65 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ഉറവിട രേഖകളിൽ കൃത്രിമത്വം കാണിക്കുന്നതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 65 എന്ന് പറയുന്നത്. സെക്ഷൻ 65 പ്രകാരം കമ്പ്യൂട്ടർ ഉറവിട രേഖകളിൽ കൃത്രിമത്വം കാണിച്ചു കഴിഞ്ഞാൽ 3 വരെ തടവ് ശിക്ഷയും 2 ലക്ഷം രൂപ വരെ പിഴയും ചുമത്തുന്നു. 3 വരെ ജയിലിൽ കിടക്കേണ്ടതായിട്ടും വരും, അതുപോലെ തന്നെ 2 ലക്ഷം രൂപ പിഴയായിട്ട് അടയ്ക്കേണ്ടതായിട്ടും വരുന്നു, മനസ്സിലാക്കുക. അപ്പോൾ സെക്ഷൻ 65 എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുക, കമ്പ്യൂട്ടറിൻ്റെ ഉറവിട രേഖകളിൽ കൃത്രിമത്വം കാണിക്കുക. കമ്പ്യൂട്ടറിൻ്റെ സോഴ്സ് ഫയലുകളൊക്കെ എടുത്ത് അല്ലെങ്കിൽ സോഴ്സ് ഡാറ്റകളൊക്കെ എടുത്തിട്ട് അതിനകത്ത് കൃത്രിമത്വം കാണിക്കുക, രേഖകളിൽ വ്യത്യാസപ്പെടുത്തുക, അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് പോലുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ഡാറ്റ എഡിറ്റ് ചെയ്യുക, എഡിറ്റ് ചെയ്ത് ഒറിജിനലിനെ വരുന്ന രീതിയിലാക്കുക. അപ്പോൾ ഇതെല്ലാം കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ 3 വരെ തടവ് ശിക്ഷയും 2 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കുന്നതാണ്. ദെൻ സെക്ഷൻ 66 എന്താണെന്ന് നോക്കാം. സെക്ഷൻ 66 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കുറ്റകൃത്യമാണ്, അല്ലെങ്കിൽ ഒരു സെക്ഷനാണ്. ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള ഒരു വാക്കാണ് അല്ലേ. നമ്മൾ മിക്കപ്പോഴും പത്രത്തിലും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയാസിലൊക്കെ കാണാറുണ്ട് ചില വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യപ്പെട്ടു. അപ്പോൾ എന്താണ് ഈ ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കമ്പ്യൂട്ടറുകൾക്കകത്ത് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിനകത്ത് നുഴഞ്ഞു കയറിയിട്ട് അതിനകത്തുള്ള ഇൻഫർമേഷൻസൊക്കെ എന്ത് ചെയ്യുക, എടുത്തുകൊണ്ട് പോവുക. അല്ലെങ്കിൽ ഏതെങ്കിലും സോഫ്റ്റ്വെയറിനകത്തോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെർവറുകൾക്കകത്തോ ഒക്കെ കയറി അതിനകത്തുള്ള ഫംഗ്ഷൻസും പ്രോഗ്രാംസും ഒക്കെ മാൽ ഫംഗ്ഷനിങ് ചെയ്യിക്കുക. ഇതെല്ലാം ഹാക്കിങ്ങിൻ്റെ പരിധിയിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു സെക്ഷനാണ് സെക്ഷൻ 66 എന്ന് പറയുന്നത്. ഹാക്കിംഗ് ചെയ്തു കഴിഞ്ഞാൽ 3 വരെ തടവ് ശിക്ഷയും 5 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കുന്നു കേട്ടോ. ഇത് എടുത്ത് നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. സെക്ഷൻ 66 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാക്കിങ്ങിനെ ഒരു കുറ്റമായിട്ട് കാണുന്നു. ആ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ 3 വരെ തടവ് ശിക്ഷയും 5 ലക്ഷം രൂപ പിഴയും ഈടാക്കും, മനസ്സിലാക്കുക. ദെൻ സെക്ഷൻ 66 എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫൻസീവ് മെസ്സേജസ് അയക്കുന്നതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വകുപ്പാണ്. അതായത് കുറ്റകരമായിട്ടുള്ള സന്ദേശങ്ങൾ ഡിജിറ്റൽ ഡിവൈസസ് വഴി അയക്കുകയാണ് എന്നുണ്ടെങ്കിൽ 3 വരെ തടവും അതുപോലെ തന്നെ പിഴയും ലഭിക്കുന്നതാണ് കേട്ടോ. 3 വരെ തടവ് എന്നാണ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. 3 ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരുന്നു. പിന്നെ ഈ സെക്ഷൻ 66 എ എന്ന് പറയുന്നത് 2015 സുപ്രീം കോടതി നിയമം കൊണ്ട് എന്ത് ചെയ്തു, റദ്ദാക്കിയ ഒരു സെക്ഷൻ കൂടിയാണ് 66 എ എന്ന് പറയുന്നത് കേട്ടോ. അതും കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സെക്ഷൻ 66 എ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ പറയുക, കുറ്റകരമായിട്ടുള്ള സന്ദേശങ്ങൾ അയക്കുന്നത് കുറ്റകരമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു സെക്ഷനായിരുന്നു 66 എ എന്ന് പറയുന്നത്, മനസ്സിലാക്കുക. അപ്പോൾ
ഈ ഐ ടി ആക്ടുകൾ, ഈ ഓരോ നിയമങ്ങളും നിങ്ങൾ വ്യത്യസ്തമാക്കിക്കൊണ്ട് തന്നെ പഠിച്ചു വെക്കണം. കാരണം പരീക്ഷയ്ക്ക് ചോദിക്കാം, ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കാരണം ഓപ്ഷനിൽ നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വന്നേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഐ ടി ആക്ടിലെ സുപ്രധാനപ്പെട്ട നിയമങ്ങളെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ സെക്ഷനായിട്ട് നമുക്ക് പഠിച്ചു പഠിച്ച് പോകേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്, അടുത്ത എൽ ഡി സി പരീക്ഷയിൽ നിങ്ങൾക്ക് സർക്കാർ ജോലി നേടാൻ ഇനി ഒരൊറ്റ വഴി, പഠിക്കാം ജോലിക്കായി സി സിയോടൊപ്പം. അപ്പോൾ നമ്മുടെ കോമ്പറ്റിറ്റീവ് ക്രാക്കറിൽ എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വരിക, വന്ന് ജോയിൻ ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുക, മികച്ച അധ്യാപകർ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരുന്നു. അപ്പോൾ നമുക്ക് എൽ ഡി സി പരീക്ഷ വിജയിച്ച് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് ജോലി നേടണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, പഠിക്കുക, നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഒരു ദിവസം 7-8 മണിക്കൂറൊക്കെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും, കഠിനമായിട്ട് പരിശ്രമിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനുള്ള എല്ലാ സപ്പോർട്ടും കോമ്പറ്റിറ്റീവ് ക്രാക്കറിലെ അധ്യാപകർ നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പി എസ് സി സിലബസ് പുറത്തിറക്കുന്നുണ്ടല്ലോ, അപ്പോൾ പുതിയ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് സിലബസ് അനുസരിച്ചുള്ള ഒരു സ്റ്റഡി പ്ലാൻ, നമ്മൾ ഈ ഒരുപാട് വലിച്ചു വാരി പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആ ഒരു സിലബസ് എടുത്ത് വെച്ച് സിലബസിനകത്തുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ്. നമുക്കിപ്പോൾ പഠിക്കാൻ ചരിത്രം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട്, പ്രാചീന ചരിത്രം പോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒരുപാട് പുറകിലോട്ടൊന്നും പോവാതെ ഒരു മധ്യകാലം മുതലുള്ള ചരിത്രം പഠിച്ച് നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് വരണം. അപ്പോൾ സിലബസിനകത്ത് നിന്നുകൊണ്ട് വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ കോമ്പറ്റിറ്റീവ് ക്രാക്കർ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. മാത്രമല്ല സബ്ജക്ട് ക്യാപ്സ്യൂൾസ്, നമുക്ക് ഒരുപാട് സബ്ജക്റ്റുകൾ പഠിക്കേണ്ടതായിട്ട് വരും അല്ലേ. ഇന്ത്യൻ ഭരണഘടന പഠിക്കണം, ചരിത്രം, ഇന്ത്യൻ ചരിത്രം, കേരള ചരിത്രം, സംസ്ഥാനങ്ങൾ, ജില്ലകൾ, പദ്ധതികൾ, നദീതട പദ്ധതികൾ, ഭൂമിശാസ്ത്രം, അപ്പോൾ ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ക്യാപ്സ്യൂളുകൾ, സബ്ജക്റ്റ് ക്യാപ്സ്യൂളുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഘട്ടം ഘട്ടമായിട്ട് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചുള്ള വളരെ നല്ല ഒരു ഗ്രാഹ്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ മോഡൽ ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യം നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇനി വരാൻ പോകുന്ന പി എസ് സി പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുമ്പോഴത്തേക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് വെച്ച് തന്നെ പഠിക്കണം. നമുക്കറിയാം ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലുള്ള ചോദ്യങ്ങൾക്കൊക്കെയാണ് പി എസ് സി കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന എൽ ഡി സി പരീക്ഷകൾക്ക് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ മുൻ വർഷങ്ങളിൽ നടന്നിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പരീക്ഷകളുടെ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് മികച്ച രീതിയിലുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓരോരോ റെഗുലർ പീരിയോഡിക് ഇൻ്റർവെല്ലിൽ ലഭിക്കുന്നതാണ്. ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. അതിനുള്ള എല്ലാ സഹായങ്ങളും നമുക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, കഴിഞ്ഞു പോയ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ്, അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുമ്പോഴത്തേക്ക് എന്തായാലും സംശയം വരും അല്ലേ. അപ്പോൾ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ട് തന്നെ സെപ്പറേറ്റ് സെക്ഷൻസ് തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന സംശയങ്ങളൊക്കെ അധ്യാപകരോട് ചോദിച്ച് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. പിന്നെ മോട്ടിവേഷണൽ സെഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയേണ്ടത്, ഒരുപാട് കാര്യങ്ങൾ നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ ഇവിടെ ഉള്ള അധ്യാപകരുടെ കയ്യിൽ നിന്ന് മികച്ച രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻസ്, അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് അധ്യാപകരോട് ആശയവിനിമയം നടത്തി ക്ലാസ്സുകളിൽ ക്ലാസ്സുകളിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയും. പിന്നെ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്, നിങ്ങൾക്ക് ഒരു കോഴ്സിന് വേണ്ടിയിട്ട് ഓരോ സ്റ്റുഡൻസിനും മെൻറ്റേഴ്സ് ഉണ്ടാവും. ഈ എക്സാമുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് മെൻറ്റേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അത്തരത്തിലുള്ള സംശയങ്ങളെല്ലാം നിങ്ങളുടെ മെൻറ്റർമാർ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നു. പിന്നെ ടെക്നിക്കൽ സപ്പോർട്ട്, ഇപ്പോൾ നമ്മുടെ ആപ്പ് വഴിയായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ കിട്ടുന്നത്. അപ്പോൾ ആപ്പുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ ടെക്നിക്കൽ സപ്പോർട്ടുകളും നിങ്ങളുടെ ടെക്നിക്കൽ ടീം നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം എന്താണ്, എത്രയും പെട്ടെന്ന് നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ സി സിയിൽ ജോയിൻ ചെയ്യുക, ജോയിൻ ചെയ്ത് പഠിക്കുക, വളരെ നന്നായിട്ട് തന്നെ പഠിക്കുക. പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി, മെയിൻ ലിസ്റ്റിൽ തന്നെ ഇടം നേടി, ഉയർന്ന റാങ്കുകളിൽ ഇടം നേടി ജോലി വാങ്ങിച്ചെടുക്കുക. എല്ലാവർക്കും ജോലി ലഭിക്കും എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക, 8590202323. വിളിച്ച് അഡ്മിഷൻ എടുക്കുക, നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ, മികച്ച അധ്യാപകർ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഐ ടി ആക്ടിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഐ ടി ആക്ടിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കാണാം. ധന്യവാദം.
സെക്ഷൻ 66B എന്താണെന്ന് നോക്കിക്കേ. സെക്ഷൻ 66B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷ്ടിച്ച കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ആശയവിനിമയ ഉപകരണങ്ങൾ സ്വീകരിക്കുക, ഇത് സെക്ഷൻ 66B പ്രകാരം കുറ്റമാകുന്നു. 3 വർഷം വരെ തടവും 1,00,000 രൂപ വരെ പിഴയും ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ് മോഷ്ടിച്ച കമ്പ്യൂട്ടറോ ആശയവിനിമയ ഉപകരണങ്ങളോ ഒക്കെ സ്വീകരിക്കുന്നതിലൂടെ. അതുപോലെ സെക്ഷൻ 66C. സെക്ഷൻ 66C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ഇലക്ട്രോണിക് സിഗ്നേച്ചേഴ്സ് ഉണ്ട് അല്ലേ, ഇലക്ട്രോണിക് ഒപ്പ്. അപ്പോൾ ഈ ഇലക്ട്രോണിക് ഒപ്പിൻ്റെ അനധികൃത ഉപയോഗം അല്ലെങ്കിൽ ID, ഒരാളുടെ ID മോഷ്ടിച്ച് അതിനെ അനധികൃതമായിട്ട് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക, അപ്പോൾ ഇത് 66C പ്രകാരം കുറ്റകരമാണ്. 3 വർഷം വരെ തടവും 1,00,000 രൂപ വരെ പിഴയും ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഒരാളുടെ ID മോഷ്ടിക്കുക അല്ലെങ്കിൽ ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഒക്കെ മോഷ്ടിച്ച് അൺഓതറൈസ്ഡ് ആയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സെക്ഷൻ 66C പ്രകാരം അത് കുറ്റകരമാകുന്നു. ദെൻ 66D, അതായത് ഇപ്പോൾ മറ്റൊരാളുടെ ഇമെയിൽ പാസ്വേഡോ ഈവൻ ഫേസ്ബുക്ക് പാസ്വേഡോ ആയാൽ പോലും നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ഒരാളുടെ പാസ്വേഡ് ആ ഒരു വ്യക്തിക്ക് മാത്രമേ ഉപയോഗിക്കുവാൻ അധികാരമുള്ളൂ. അയാളുടെ അറിവില്ലാതെ ആ പാസ്വേഡ് മനസ്സിലാക്കി നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 66D പ്രകാരം 3 വർഷം വരെ തടവും 1,00,000 രൂപ വരെ പിഴയും ലഭിക്കുന്ന കുറ്റകൃത്യമാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഒരു കാരണവശാലും മറ്റൊരു വ്യക്തിയുടെ പാസ്വേഡ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അയാളുടെ അറിവില്ലാതെ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല എന്നാണ്. ഓക്കെ, ദെൻ 66E. 66E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വകാര്യതയുടെ ലംഘനങ്ങൾ, അതായത് ചിത്രങ്ങൾ, ഒരാളുടെ സ്വകാര്യതയിലുള്ള ചിത്രങ്ങൾ എടുത്ത് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ 66E പ്രകാരം 3 വർഷം വരെ തടവും 2,00,000 രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. ദെൻ 66F, അതായത് സൈബർ ടെററിസം, സൈബർ ഭീകരത അല്ലെങ്കിൽ സൈബർ ഭീകര പ്രവർത്തന ഒരു ഡിജിറ്റൽ മീഡിയാസ് വഴി ഭീകര പ്രവർത്തനങ്ങൾ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ 66F, ഇതൊരു വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വകുപ്പാണ് കേട്ടോ, നന്നായി പഠിക്കുക. 66F പ്രകാരം ജീവപര്യന്തം തടവാണ്, പിന്നെ പുറം ലോകം കാണില്ല. നമുക്കറിയാമല്ലോ ഭീകരവാദം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് വളരെ ഭീഷണിയുള്ള ഒരു സംഗതിയാണ് അല്ലേ. അപ്പോൾ ഒരു രീതിയിലും അത് എന്ത് ചെയ്യാൻ സമ്മതിക്കില്ല, ഭീകര പ്രവർത്തനം നടത്തുവാനായിട്ട് നമ്മുടെ ഭരണഘടന സമ്മതിക്കില്ല. സോ 66F പ്രകാരം സൈബർ ഭീകരത നടത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്തരം ഡിജിറ്റൽ ഡിവൈസ് വഴിയോ കമ്പ്യൂട്ടർ ഡിവൈസസ് വഴിയോ ഒക്കെ തീവ്രവാദം പോലുള്ള സംഭവങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ ജീവപര്യന്തം ലൈഫ് ലോങ് തടവാണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ദെൻ സെക്ഷൻ 67, അതായത് അശ്ലീല വസ്തുക്കളുടെ സംരക്ഷണം പ്രസിദ്ധീകരണം, അതായത് പോണോഗ്രാഫി പോലുള്ള കാര്യങ്ങൾ നമ്മൾ സംരക്ഷണം ചെയ്യുകയോ അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ 5 വർഷം വരെ തടവും 10,00,000 രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് എന്നെന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അതേപോലെ തന്നെ 66A, അശ്ലീലമടങ്ങിയ ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കുക. അശ്ലീലമടങ്ങിയ ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 67A പ്രകാരം 7 വർഷം വരെ തടവും 10,00,000 രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. ഇവ രണ്ടും വ്യത്യസ്തമാക്കി കൊണ്ട് തന്നെ പഠിക്കുക, കാരണം 67 ഉണ്ട്, 67A ഉണ്ട്. 67 നോക്കുമ്പോഴത്തേക്ക് 5 വർഷം വരെയാണ് തടവ്, 67A നോക്കിക്കഴിഞ്ഞാലോ 7 വർഷം വരെയാണ് തടവ്. അപ്പൊ അത് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, പഠിച്ചു നോക്കുക കേട്ടോ. ദെൻ 67B, കുട്ടികൾ ഉൾപ്പെടുന്ന അശ്ലീല വസ്തുക്കളുടെ ബ്രൗസിംഗ് സംപ്രേഷണം പ്രസിദ്ധീകരണം, അതായത് ചൈൽഡ് പോണോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ 67B പ്രകാരം കുറ്റകരമാവുന്നു. വലിയ കുറ്റമാണ് കേട്ടോ അത്. 5 വർഷം വരെ തടവും 10,00,000 രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണെന്ന് പറയുന്നത് ചൈൽഡ് പോണോഗ്രഫി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുട്ടികൾ ഉൾപ്പെടുന്ന അശ്ലീല വസ്തുക്കളുടെ ബ്രൗസിങ്ങോ സംരക്ഷണമോ പ്രസിദ്ധീകരണങ്ങളോ ഒക്കെ നടത്തിക്കഴിഞ്ഞാൽ 67B പ്രകാരം 5 വർഷം വരെ തടവും 10,00,000 രൂപ പിഴയും ലഭിക്കുന്നു. ദെൻ സെക്ഷൻ 70 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംരക്ഷിത വിവരങ്ങൾ സുരക്ഷിതമാക്കാൻ ശ്രമിക്കുന്നു, അതിൽ വീഴ്ച വരുത്തിക്കഴിഞ്ഞാൽ ആ വീഴ്ച വരാൻ കാരണമായ വ്യക്തിക്ക് 10 വർഷം വരെ തടവും പിഴയും ലഭിക്കുന്നു എന്നാണ് എന്ത് പറയുന്നത് കേട്ടോ. ദെൻ സെക്ഷൻ 71 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായി അവതരിപ്പിക്കൽ, എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ 2 വർഷം വരെ തടവും
₹100,000 പിഴയും ലഭിക്കുന്നു. കേട്ടോ, 2 വർഷം വരെ തടവും ₹100,000 പിഴയും ലഭിക്കുന്നു. സെക്ഷൻ 72, രഹസ്യാത്മകതയുടെയും സ്വകാര്യതയുടെയും ലംഘനം, 2 വർഷം തടവും 1,00,000 വരെ പിഴയും എന്ത് ചെയ്യുന്നു, ലഭിക്കുന്നു. കേട്ടോ, മനസ്സിലാക്കുക, രഹസ്യാത്മകതയുടെയും സ്വകാര്യതയുടെയും ലംഘനം എന്ന് പറഞ്ഞാൽ സെക്ഷൻ 72 പ്രകാരം കുറ്റകരമാകുന്നു. 2 വർഷം തടവും കൂടാതെ ₹100,000 പിഴയും എന്ത് ചെയ്യുന്നു, ലഭിക്കുന്നു. ദെൻ സെക്ഷൻ 73, 74 ചില വിശദാംശങ്ങളിൽ തെറ്റായ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 73, 74 പ്രകാരം 2 വർഷം തടവും 1,00,000 വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ IT ആക്ട് അല്ലെങ്കിൽ സൈബർ നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സുപ്രധാന സെക്ഷൻസ് അല്ലെങ്കിൽ വകുപ്പുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഓരോ വകുപ്പും ഓരോ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അനുശാസിക്കുന്നു. ആ ഓരോ കുറ്റങ്ങൾക്കും പറഞ്ഞിട്ടുള്ള തടവ് ശിക്ഷയും അതേപോലെ തന്നെ പിഴയും എത്രയാണ് എന്നുള്ളത് നമ്മൾ വൃത്തിയായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഈ ഓരോ സെക്ഷൻസും ആ സെക്ഷനിൽ പറയുന്ന കുറ്റങ്ങളും ആ കുറ്റത്തിനായിട്ടുള്ള പണിഷ്മെൻറ്റും എന്താണെന്നുള്ളത് നല്ല വൃത്തിയായിട്ട് തന്നെ പഠിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ക്ലാസ് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പഠിച്ച് ജോലി വാങ്ങുക. എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്.